ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാന്ധിവ എൻ്റർടൈൻമെൻറ്റ് ടെക്. ഞാൻ പ്രസൂൽ പ്രശാന്ത്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബാർബിക്യൂ ഗ്രിൽ സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാർബിക്യൂ ഗ്രില്ലിൻ്റെ സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഗ്രൈൻഡർ ഉണ്ടാക്കിയായിരുന്നു, ഒരു വാഷിംഗ് മെഷീൻ്റെ മോട്ടർ യൂസ് ചെയ്ത്. അപ്പം ആ വാഷിംഗ് മെഷീനിൻ്റെ ബാക്കിയിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ബാർബിക്യൂ ഗ്രിൽ സെറ്റ് ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ നട്ടുവെച്ചിരുന്ന പയറായത് പട്ടി കയറാതിരിക്കാൻ വേണ്ടി ഇതിന് ചുറ്റിന് ഞാനങ്ങ് ചെറിയൊരു വേലി കെട്ടി. വേറെ പുറത്തുനിന്നുള്ള പട്ടിയല്ല, നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്നൊരു പട്ടി, ചെറിയൊരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ബാക്കിയിരുന്ന സാധനം. ഇതിനെ നമുക്കങ്ങ് പൊക്കാം, നമ്മുടെ പണി ചെയ്യുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാം. ഇതിനകത്ത് മോട്ടർ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞ്, ഇന്നത്തെ നമ്മുടെ ബാർബിക്യൂ ഗ്രിൽ സെറ്റിന് ആവശ്യമായിട്ടുള്ളത് ഈ രണ്ട് സാധനം മാത്രമാണ്. ഒന്ന് ഇതിൻ്റെ ആ ബോഡി, പിന്നെ ഈ ബോഡിയുടെ ബാക്ക് ഭാഗം അടച്ചു വെച്ചിരുന്ന ഈ സാധനം. ഇത് രണ്ടെണ്ണം വെച്ചാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം അപ്പുറത്തെ സൈഡ് പോലെ വെട്ടുക. അപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. രണ്ട് ഈ ഷേപ്പിൽ അപ്പുറത്തെ ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഈ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യും. മാർക്ക് ചെയ്ത് രണ്ട് സൈഡ് കട്ട് ചെയ്യും. ഈ ഭാഗം നമ്മൾ അകത്തോട്ട് ബെൻഡ് ചെയ്യും. അകത്തോട്ട് ബെൻഡ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡുമായിട്ട് ജോയിൻ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു സൈഡ് നമ്മൾ അകത്തോട്ട് വളച്ചു കണ്ട. ഇനി ഈ ബെൻഡ് ചെയ്ത സാധനം ഈ മെഷർമെൻറ്റിൽ ഇവിടെ വെച്ച് ഒരു വര മാർക്ക് ചെയ്തുകൊണ്ട് ഇതിനെ അകത്തോട്ട് ബെൻഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്യുക. അപ്പോൾ ആ സ്ക്രൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചാർക്കോൾ സെറ്റ് ചെയ്യുന്ന ഭാഗം വരും. ഇവിടെ ഇട്ട് നമ്മൾ ചാർക്കോൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ ഞാൻ ഫില്ല് ചെയ്യും. അത് ആ ഒരു ഷീറ്റ് പീസ് ഇരിപ്പുണ്ട്, അത് വെച്ച് ഞാൻ ഈ രണ്ട് ഭാഗം കൂടെ ക്ലോസ് ചെയ്യും. എന്നിട്ട് മടക്കി അകത്തോട്ട് വെച്ചുകൊണ്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചാർക്കോൾ ഇട്ട് ബേൺ ചെയ്യാനുള്ള ഏരിയ കംപ്ലീറ്റ് ആണ്. ഇനി ഇതൊന്ന് ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. രണ്ടിഞ്ചോളം വരും ഈ മടക്കി അകത്തോട്ട് വെച്ചത്. ആ മടക്കി വെച്ചേക്കുന്നത് ഓൾറെഡി ബാക്ക് സൈഡിൽ അകത്തോട്ടൊരു ബെൻഡ് ഉണ്ടായിരുന്നു, അതേലായി ഇതിൽ സീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തത് അകത്തോട്ട് വളച്ച്, അകത്തോട്ട് വളച്ചതിൻ്റെ ഒരു രണ്ട് ഇഞ്ചോളം വീണ്ടും മേപ്പോട്ട് ബെൻഡ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ അത് കറക്റ്റ് മെഷർമെൻറ്റിൽ സീറ്റായത്. ആ സീറ്റായ ഭാഗം ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് സൈഡിൽ വന്നേക്കുന്ന ഓപ്പൺ സ്പേസ് ബാക്ക് സൈഡിൽ അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന പീസായിരുന്നു. ഈ പീസിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ രണ്ട് സൈഡ് ഞാൻ ഫില്ല് ചെയ്യും. ഈ രണ്ട് സൈഡ് ഇത് ഞാൻ ക്ലോസ് ചെയ്യും. ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തുകൊണ്ട് കട്ട് ചെയ്യാൻ പോകും. ഇപ്പം കട്ട് ചെയ്ത പീസ് എന്തുമാത്രം ബെൻഡ് ചെയ്യണമെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് അതിവിടുന്ന് ലൈൻ ചെയ്യും. അപ്പോൾ ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആ കറക്റ്റ് ലൈനിൻ്റെ ഭാഗത്തൂടെ മാസ്ക് ബെൻഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. രണ്ട് പീസും ബെൻഡ് ചെയ്യാനുള്ള മാർക്ക് ചെയ്ത് സൈഡ് ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കണ്ടേ? ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന സ്ഥലമോ ആ രണ്ടാമത്തെ പീസും ബെൻഡ് ആക്കിയത് ഇതുപോലെ സൈഡ് ബെൻഡ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് വരാം. ഈ പീസ് നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഹോൾ ഭാഗത്തായിട്ട് അതും സെറ്റ് ചെയ്യും. ഇപ്പം ആ രണ്ട് സൈഡും നമ്മുടെ ഇല്ല. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് തീപിടുന്നു ഈ സൈഡിൽ. ഇന്ന് ഇതിൻ്റെ സ്ക്രൂയിങ്ങും കൂടെ ചെയ്ത് പരിപാടി നിർത്തത്തേ ഉള്ളൂ. കാരണം പെയിൻറ്റും മറ്റു കാര്യങ്ങളൊന്നും മേടിച്ച് നമ്മുടെ കൈ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ലോക്ക്ഡൗൺ കാലഘട്ടവും കൂടെ ആയതുകൊണ്ട് ഈ സ്ക്രൂവും കൂടെ ചെയ്ത് ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി നിർത്തത്തേ ഉള്ളൂ ഇന്നത്തെ ഈ എപ്പിസോഡിൽ. ബാക്കി പിന്നീട് ഒരു എപ്പിസോഡാക്കി കാണിച്ചു തരാം. പെയിൻ്റ് അടിച്ച് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയത് ഒരു ചെറിയ BBQ സൈസ് സെറ്റ് ചെയ്തെങ്കിൽ കാണിച്ചു. അപ്പം നമ്മുടെ ബാർബിക്യൂ ഗ്രിൽ സെറ്റിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞേക്കുക. പെയിൻറ്റിങ് ഒഴിച്ച് ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു എൻ്റെ നോർമൽ സാധാ ബാർബിക്യൂ സെറ്റിങ്ങിന് വേണ്ടി ഒരു നാല് കട്ടയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ നെറ്റ് വെച്ചായിരുന്നു ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രില്ല് എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങ് പ്ലേസ് ചെയ്തു. പക്ഷേ കറക്റ്റ് സൈസാണ്, എക്സാക്റ്റ് സൈസ് കിട്ടിയേക്കുന്നു. ഒരു പൊടിക്ക് മാത്രം പുറത്തോടെ കിടപ്പുണ്ട് രണ്ട് സൈഡും. അപ്പം ബാർബിക്യൂ ഗ്രിൽ സെറ്റിൻ്റെ പെയിൻറ്റിങ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ്ങും ഫസ്റ്റ് ബാർബിക്യൂ സെറ്റിങ്ങും നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇടുന്നതായിരുന്നു. അപ്പം ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഒന്ന് കാണിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്,
ഇന്നത്തെ ഈ ബാർബിക്യൂ ഗ്രിൽ സെറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.